ഹലോ ഫ്രണ്ട്സ്, സുനീർ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എല്ലാത്തിനും ഇടനിലക്കാരാണ്. നമ്മൾ പുതുതായി ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇടനിലക്കാർക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാതെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഭാവിയിൽ പണി കിട്ടാതിരിക്കാൻ സഹായകരമായേക്കും. പ്രത്യേകിച്ചും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രജിസ്ട്രേഷൻ സിമ്പിളാണ്, ബട്ട് പവർഫുൾ. നമ്മൾ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒറിജിനൽ ആധാരം വാങ്ങി വായിച്ചു നോക്കുക. ഇനി എന്തെങ്കിലും കാരണത്താൽ ഒറിജിനൽ ആധാരം നമുക്ക് ലഭിക്കുകയില്ലെന്നവർ പറഞ്ഞാൽ രജിസ്റ്റർ ഓഫീസിൽ അതിൻ്റെ സർവേ നമ്പരും മറ്റ് അനുബന്ധ വിവരങ്ങളും നൽകി ഒരു നിശ്ചിത ഫീസ് ഒടുക്കിയാൽ നമുക്കതിൻ്റെ പകർപ്പവകാശം ലഭിക്കും. കൂടാതെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റും കരമടച്ച രസീതും ഒന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇങ്ങനെ പരിശോധിക്കുന്നത് വഴി ഈ വസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ മറ്റെന്തെങ്കിലും നൂലാമാലകളോ ഉണ്ടോ എന്ന് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. കോടതി വ്യവഹാരങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിശോധിച്ചതിന് ശേഷം മാത്രം വസ്തു വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒന്നിലധികം അവകാശികളുള്ള വസ്തുവാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ എഗ്രിമെൻ്റ് കാലാവധിക്കുള്ളിൽ വിൽക്കുന്ന ആളിനോ വാങ്ങുന്ന ആളിനോ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇരു കക്ഷികളും ഒപ്പിട്ട ഒരു എഗ്രിമെൻ്റ് ഉറപ്പായും ഉണ്ടാക്കിയിരിക്കണം. എഗ്രിമെൻറ്റിൽ നിന്നും വിൽക്കുന്ന ആൾ വാങ്ങിയ അഡ്വാൻസ് തിരികെ തരാതെ പിന്മാറുകയാണെങ്കിൽ നമുക്ക് അയാൾക്കെതിരെ കോടതിയെ സമീപിക്കാം. തീർച്ചയായും അപ്പോൾ ന്യായം നമ്മുടെ ഭാഗത്ത് തന്നെയായിരിക്കും. എത്ര കഷ്ടപ്പെട്ടാലും അല്പം ചിലവ് കൂടിയാലും എല്ലായ്പ്പോഴും നമ്മൾ എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യുക തന്നെ വേണം. ഇനി പണയത്തിലിരിക്കുന്ന വസ്തുവാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ബാങ്ക് രേഖകൾ പൂർണ്ണമായും പരിശോധിച്ച് മനസ്സിലാക്കുക. ബാങ്കിൻ്റെ ആ ബാധ്യത തീർക്കാൻ നമുക്ക് എത്ര രൂപ ചെലവ് വരുമെന്നും നമ്മൾ എത്ര രൂപയാണ് നൽകുന്നതെന്നും പൂർണ്ണമായും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വയ്ക്കണം. പൂർണ്ണമായും ഒരു കരാറിൽ അത് വ്യക്തമാക്കുക തന്നെ വേണം. ഇനി നമ്മൾ വാങ്ങുന്ന വസ്തു സർക്കാർ അവരുടെ ആവശ്യത്തിനായി ഏറ്റെടുക്കാൻ സാധ്യതയില്ലെന്നും പുറമ്പോക്ക് വസ്തു അല്ലെന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മുടെ പ്ലോട്ടിലേക്കുള്ള വഴി ആധാരത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോയെന്നും മനസ്സിലാക്കി വയ്ക്കണം. അതായത് തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ ഗതാഗത സൗകര്യം കണ്ട് നമ്മൾ വസ്തു വാങ്ങി വഞ്ചിതരാകരുത് എന്ന് അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന വസ്തുവിൽ മറ്റ് പൊതുവഴികളുണ്ടെങ്കിൽ അത് നമ്മുടെ രജിസ്ട്രേഷന് മുമ്പ് തന്നെ അക്കാര്യത്തിലെല്ലാം ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം മാത്രം വസ്തു രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ആധാരപ്രകാരമുള്ള വസ്തു അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രം രജിസ്ട്രേഷന് സമീപിക്കുക. അതുപോലെ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ നാല് അതിർത്തികൾ കെട്ടിത്തിരിക്കലാണ് ഏറ്റവും അഭികാമ്യം. അതുപോലെ തന്നെ ഇപ്പോൾ ആധാരം രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് സ്വന്തമായി ചെയ്യാം. മുമ്പൊക്കെ ആധാരം എഴുത്തുകാരുടെ അടുത്ത് കൊണ്ടുപോയി വലിയ തുകയ്ക്കാണ് നമ്മൾ ആധാരം എഴുതുന്നത്. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതെല്ലാം വളരെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് സ്വന്തമായി ആധാരം രജിസ്റ്റർ ചെയ്യുക എന്ന് നമുക്ക് പരിശോധിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും നിങ്ങൾക്കത് ഫ്രീയായി വാച്ച് ചെയ്യാനും കഴിയും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.